പാലക്കാട് നിന്ന് മണ്ണാർക്കാട് എത്തി. അവിടെ നിന്ന് ബാക്ക് പാക്ക് യൂണിയന്റെ ബസ്സിൽ കയറി അട്ടപ്പാടിയൊക്കെ കറങ്ങി തിരിച്ച് വൈകിട്ടവിടെ മണ്ണാർക്കാട് എത്തിച്ചേരും. അതാണ് നമ്മുടെ ഒരു പ്ലാൻ. മോഡറേറ്റ് ആയ ട്രക്കിംഗ് ആയതിനാലും അട്ടപ്പാടിയിൽ പെർമിഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതിനാലും നമുക്ക് ഈ ഒരു ടൂർ ഓപ്പറേറ്ററിന്റെ ഒരു പ്ലാൻ ആയിരിക്കും നല്ലത്. രാവിലെ 7 മണിക്ക് മണ്ണാർക്കാട് എത്തി. ഇവിടെ നിന്ന് ബസ്സിലാണ് അട്ടപ്പാടിയിലേക്ക് പോകുന്നത്. അയ്യപ്പനായർ പറഞ്ഞതുപോലെ അട്ടപ്പാടി മദ്യനിരോധന മേഖലയാണ്. ഈ ഒരു റോഡാണ് ആനക്കെട്ടിലേക്ക് പോകുന്നത്. കോശിയും കുട്ടമണിയും കൂടെ പോയി അവിടെ വെള്ളമടിക്കാൻ പോകുന്നത് ഈ ഒരു വഴി കൂടെയാണ്. ഇതിനടുത്തായിട്ട് ഭവാനി റിവർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മളൊരു കുളിയൊക്കെ പാസ്സാക്കി കുറച്ചു നേരം ഇവിടെ തമ്പടിച്ച് അബ്ബന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവുകയാണ്. മുതുക ഇരുള കുറുമ്പ ഇതാണ് ഇവിടുത്തെ ട്രൈബ്. നമുക്കവരുടെ ഭാഷയൊന്നും കേട്ടാൽ മനസ്സിലാവത്തില്ല അവരുടേതായ ഭാഷയൊക്കെ ഉണ്ടവർക്ക്. കോടയുള്ള സമയത്ത് പോകുന്നതാണെങ്കിൽ നമുക്ക് നല്ല വൈബ് കിട്ടും. നമ്മുടെ ഭാഗ്യത്തിന് നമുക്കവിടെ നല്ല വൈബ് കിട്ടിയിട്ടുണ്ട്. ഇതിനടുത്തായിട്ട് നമുക്ക് മുനീശ്വരം കോവിൽ കാണാം. ഇതൊരു ഇവിടെ ഗോത്രവർഗക്കാരുടെ ഒരു പ്രത്യേകത ഉള്ള ഒരു ക്ഷേത്രമാണ്. അവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അവിടെ. ഇവിടെ ട്രക്കിംഗ് ഒന്നും അനുവദിക്കത്തില്ല. ഇവിടെ ശിവരാത്രി സമയത്ത് അവരുടെ ഒരു വലിയ ഉത്സവം നടക്കും. നമുക്ക് പ്രവേശനമില്ല, ഗോത്രവർഗ മാത്രമേ പ്രവേശനമുള്ളൂ. ഇതൊരു ചെറിയൊരു ഹൈക്കാണ് നമുക്ക് അബ്ബന്നൂര്. ഇത് ചെറിയൊരു വലിയ ശാരീരിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ഹൈക്കാണ്. അത്യാവശ്യം ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കയറി പോവാം. ഇത് കുന്നുകയറി മുകളിൽ ചെല്ലുമ്പോൾ നല്ല ഒരു വൈബ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നർസിമുക്ക് വഴി മറനാട്ടി വാട്ടർഫാൾ കാണാൻ പോവാണ്. ജീപ്പിലാണെങ്കിൽ നമുക്ക് നേരെ പോയിന്റ് വരെ എത്താം. നമ്മുടെ ബസ്സായതുകൊണ്ട് നമ്മുടെ പോയിന്റിൽ എത്തത്തില്ല. അപ്പോൾ നമ്മളൊരു ഒരു പുഴയൊക്കെ കടന്ന് ഹൈക്ക് ചെയ്ത് കുന്നൊക്കെ ഇറങ്ങി കുറച്ചൊരു സാഹസികമായ ഒരു യാത്രയാണ് ഇത്. ഈ ഒരു ട്രക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു അത്യാവശ്യം ശാരീരക്ഷമതയൊക്കെ വേണം. അല്ലെങ്കിൽ ഈ ഒരു യാത്ര ഒഴിവാക്കുക, നേരെ ജീപ്പിൽ മറനാട്ടി വാട്ടർഫാളിൽ എത്തിച്ചേരാം.
ഈ അട്ടപ്പാടിയിലെ പ്രകൃതി ഭംഗി കുറച്ച് യുണീക്കാണ്. കുറച്ച് കാട് കാണാം, കുറച്ച് അടയ്ക്കയൊക്കെ കാണാം, അതുപോലെ തെങ്ങ് കാണാം, നമ്മുടെ നാട്ടിൽ കാണുന്ന ചെടികളൊക്കെ കാണാം. ഒരു നാടും കാടും കൂടെ ചേർന്നൊരു പ്രത്യേക ഒരു കാലാവസ്ഥയാണ്, ഇന്ന് കണ്ടിരിക്കേണ്ട ഒരു കാലാവസ്ഥയാണ് അട്ടപ്പാടിയിലത്. ഇത് മൂന്ന് പഞ്ചായത്തുകൾ ചേരുന്നതാണ് ഈ അട്ടപ്പാടി: അഗളി, ഷോളയാർ, ഇത് അട്ടപ്പാടി. ഇത് കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങി പുറത്തിറങ്ങി വന്നിട്ട് കവണ്ടിയൂർ പോയിന്റിലോട്ട് പോവുകയാണ്. അയ്യപ്പൻ നായര് കുട്ടമണി പഞ്ഞിക്കിട്ടൊരു സ്ഥലമാണ്. ഈ ഒരു കുഴിക്കടുത്തൊരു സെറ്റ് ഇട്ട് അവരത് റെഡിയാക്കി.